ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ കൈരളി എന്ന പുരോഗമന സാംസ്കാരിക സംഘടന ഒരു മലയാളി കൂട്ടായ്മ എന്ന അതിർവരമ്പുകൾ ലംഘിച്ച് അതിന്റെ പ്രവർത്തന മേഖലകൾ വ്യാപിപ്പിക്കുന്നതിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. കാലിക പ്രസക്തമായ സാമൂഹിക പ്രതിബദ്ധതയുള്ള സാംസ്കാരിക പരിപാടികൾ നിരന്തരം സംഘടിപ്പിച്ച് മികച്ച പങ്കാളിത്തം കൊണ്ട് അത് വിജയിപ്പിച്ച് കൈരളിയെ ഇവിടെ അടയാളപ്പെടുത്തുന്നതിനു പിന്നിൽ ഓരോ അംഗത്തിന്റെയും അധ്വാനമുണ്ട്. കൈരളിയുടെ വിവിധ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ഒരു വർഷം നടത്തപ്പെട്ട പരിപാടികളിലേക്ക് ഒരു എത്തിനോട്ടം. 2022 February 5 ലണ്ടൻ ഹീത്രൂയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ശ്രീ ജി എസ് പ്രദീപാണ് കൈരളിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചത്. സംഘടനയുടെ ദേശീയ പ്രസിഡന്റായി ശ്രീമതി പ്രിയ രാജൻ, സെക്രട്ടറിയായി ശ്രീ കുര്യൻ ജേക്കബ് എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. February 25 കൈരളിയുടെ പ്രഥമ യൂണിറ്റായി മാഞ്ചസ്റ്റർ യൂണിറ്റ് നിലവിൽ വന്നു. തുടർന്നുള്ള മാസങ്ങളിൽ UKയിലുടനീളം കൈരളിയുടെ യൂണിറ്റുകൾ രൂപീകരിക്കപ്പെടുകയും നിലവിൽ 27 പരം യൂണിറ്റുകളുള്ള ബൃഹത്തായ സംഘടന എന്ന നിലയിലേക്ക് കൈരളി വളരുകയും ചെയ്യപ്പെട്ടു. കൈരളിയുടെ സായാഹ്നം വിങ്ങിന്റെ ആദ്യ പരിപാടിയായി വെർച്വൽ കോഫി സെഷൻ March 13 നടത്തപ്പെട്ടു. സ്ത്രീകൾ അനുഭവിക്കുന്ന ലിംഗപരമായ വിവേചനങ്ങളെയും പ്രശ്നങ്ങളെയും ചർച്ച ചെയ്യുന്ന വേദിയാണ് സായാഹ്നം. ലിംഗ ലൈംഗിക ന്യൂനപക്ഷങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനും വിവേചനങ്ങളെ ചോദ്യം ചെയ്യാനുമായി അണ്ടർസ്റ്റാൻഡിംഗ് LGBTQ സ്പെക്ട്രം ഓൺലൈൻ സെഷൻ, സ്ത്രീകളിലെ ആർത്തവ വിരാമവും അനുബന്ധ ആശങ്കകളും ചർച്ച ചെയ്തുകൊണ്ടുള്ള സൂം മീറ്റിംഗ്, സ്ത്രീകളും സാമൂഹിക പരിവർത്തനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ TN സീമ മുഖ്യപ്രഭാഷകയായ ഓൺലൈൻ ചർച്ച എന്നിവയാണ് സായാഹ്നത്തിന്റെ മറ്റു പരിപാടികൾ. അനശ്വര കവി ശ്രീ വയലാർ രാമവർമ്മയുടെ അനുസ്മരണവും കവിതാ ദിനാഘോഷവും March 27 കൈരളിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ടു. ഓൺലൈനായി നടത്തപ്പെട്ട പരിപാടിയിൽ കവിയും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ ശ്രീ കെ സച്ചിദാനന്ദൻ അക്ഷരപ്രേമികളോട് സംവദിച്ചു. അന്താരാഷ്ട്ര നഴ്സസ് വാരാഘോഷത്തിന്റെ ഭാഗമായി ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവാസികളുടെ ഒത്തുചേരൽ സംഘടിപ്പിച്ചു. ബഹുമാനപ്പെട്ട കേരള ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ സേവനരംഗത്ത് മികവ് തെളിയിച്ച പ്രഗത്ഭരായ നഴ്സുമാരെ ആദരിക്കുകയും നഴ്സിംഗ് മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. എഡിൻബറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ May 28 നടത്തിയ ട്രക്കിംഗ് ആൻഡ് ബാർബിക്യൂ ഡേ കൈരളി അംഗങ്ങൾക്ക് പുത്തനുണർവും നേരിട്ടിടപഴകാനുള്ള സാഹചര്യവും സൃഷ്ടിച്ചു. ക്രോയിഡൻ യൂണിറ്റിന്റെ വോക്ക് വൈൽ വി ടോക്ക് മീറ്റും കൈരളി അംഗങ്ങൾക്ക് മറക്കാനാവാത്ത അനുഭവമാണ് സമ്മാനിച്ചത്. കൈരളിയുടെ ഫിനാൻഷ്യൽ ലേണിംഗ് സെഷൻ UKയിൽ പുതുതായി വന്ന പ്രവാസികൾക്ക് വളരെയധികം ആശ്വാസകരമായി. ഉയർന്ന ജീവിത ചെലവുകളുള്ള സാഹചര്യത്തിലേക്കുള്ള മാറ്റം മൂലമുണ്ടാവുന്ന ഉത്കണ്ഠകൾ ഏറെക്കുറെ ചർച്ച ചെയ്യാൻ ഈ സെഷന് കഴിഞ്ഞു. സേവനപാതയിലെ കൈരളിയുടെ വിജയകരമായ ഉദ്യമമായിരുന്നു ബെർമിഹാം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന ന്യൂ ടൗൺ വാർഡ് ശുചീകരണം. ഓണാഘോഷങ്ങൾക്ക് മുന്നോടിയായി August 13 മാഞ്ചസ്റ്ററിൽ വെച്ച് നടന്ന മലയാളി ഷെഫ് 2022 പാചക മത്സരം മികച്ച ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഡോക്ടർ ലക്ഷ്മി നായർ മുഖ്യാതിഥിയായി എത്തിയ ചടങ്ങിൽ ഷെഫ് ജോമോൻ കുര്യാക്കോസ്, ഷെഫ് ബിനോജ് എന്നീ പ്രശസ്ത പാചക വിദഗ്ധർ മുഖ്യവിധികർത്താക്കളായി. കൈരളിയുടെ 25th യൂണിറ്റിന്റെയും ഫിലിം സൊസൈറ്റിയുടെയും ഉദ്ഘാടനം August 28 നടത്തപ്പെട്ടു. വട്ടിയൂർക്കാവ് MLA PK പ്രശാന്ത്, ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ ശ്രീ പ്രേംകുമാർ എന്നിവർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ക്രോയിഡൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ November 5 സംഗീത സന്ധ്യ സംഘടിപ്പിച്ചു. സംഗീത നൃത്തരംഗത്തുള്ള മികച്ച കലാപ്രതിഭകൾ ചടങ്ങിൽ പരിപാടികൾ അവതരിപ്പിച്ചു. കൈരളി UK വാറ്റ്ഫോർഡ് യൂണിറ്റിന്റെ കേരളപ്പിറവി ആഘോഷം വേറിട്ട രീതിയിലായിരുന്നു. ഒരു നേരത്തെ ആഹാരം പോലും ചോദ്യചിഹ്നമായ സഹജീവികൾക്ക് കൈത്താങ്ങായി ഫുഡ് ബാങ്കിന് വേണ്ടിയുള്ള വിഭവ സമാഹരണം നടത്തിയായിരുന്നു കേരളത്തിന്റെ പിറന്നാൾ വാറ്റ്ഫോർഡ് കൊണ്ടാടിയത്. മികച്ച സാമൂഹിക പ്രതികരണം നേടിയ ഒരു ചുവടുവയ്പായി മാറി ഈ പരിപാടി. സാമൂഹിക ആരോഗ്യ രംഗത്തെ കൈരളിയുടെ ശ്രദ്ധേയമായ ഇടപെടലുകളിലൊന്നായിരുന്നു മൂലകോശ സാമ്പിളുകളുടെ ശേഖരണവും രജിസ്റ്ററിൽ പേരു ചേർക്കലും. രക്താർബുദ ചികിത്സയ്ക്ക് ജനിതക ചേർച്ചയുള്ള മൂലകോശ ദാതാക്കളുടെ വിവരങ്ങൾ വളരെ പരിമിതമായിരിക്കെ രജിസ്റ്റർ വിപുലീകരിക്കുന്നതിനും സാമ്പിളുകൾ ശേഖരിക്കുന്നതിനും കൈരളി നടത്തിയ പരിശ്രമങ്ങൾ ഏറെ കൈയടി നേടി. UKയുടെ പല ഭാഗങ്ങളിലുമായി നമ്മുടെ വളണ്ടിയർമാർ നാളിതുവരെ ഒട്ടേറെ ക്യാമ്പയിനുകൾ നടത്തി. ലോകം കാൽപന്തിന്റെ ആവേശ പോരാട്ടത്തിൽ അമർന്നപ്പോൾ കൈരളിയും കൂടെ ചേർന്നു. വളരെ ആവേശകരമായിരുന്നു കൈരളി UKയുടെ വേൾഡ് കപ്പ് പ്രവചന മത്സരം. കൈരളി ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രദ്ധേയമായ മലയാള ചലച്ചിത്രം അവനോവിലോനയുടെ
പ്രദർശനവും ചർച്ചയും നടത്തി. നിർമ്മാതാവും അഭിനേതാവുമായ ശ്രീ സന്തോഷ് കിരാറ്റൂർ, സംവിധായകൻ ശ്രീ ഷെറി ഗോവിന്ദൻ എന്നിവർ പങ്കെടുത്തു. പ്രമുഖ മലയാള സാഹിത്യകാരൻ ശ്രീ സാനുമാഷിന്റെ സമ്പൂർണ്ണ കൃതികളുടെ പരിചയപ്പെടുത്തലും ഉള്ളടക്കത്തെക്കുറിച്ചുള്ള ചർച്ചയും സംഘടിപ്പിച്ചു. വർഷങ്ങളായി തുടരുന്ന നീതി നിഷേധത്തിനെതിരെ യു കെയിലെ NHS നഴ്സുമാർ പ്രതിഷേധിച്ചപ്പോൾ കരളി യുകെയും അവർക്ക് തോൾ ചേർന്ന് പിന്തുണ പ്രഖ്യാപിച്ചത് ആവേശക്കാഴ്ചയായി മാറി. നിരവധി കരളി അംഗങ്ങൾ സമരമുഖത്ത് NHS നഴ്സുമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പങ്കുചേർന്നു. ബർമിഹാം യൂണിറ്റിന്റെ ക്രിസ്മസ് പുതുവത്സരാഘോഷം January 15 നടത്തി. വിവിധ ഇനം കലാപരിപാടികൾക്കും ക്രിസ്മസ് ലഞ്ചിനും ശേഷം കേരളി യുകെ ദേശീയ തലത്തിൽ നടത്തിവരുന്ന വിശപ്പുരഹിത ക്രിസ്മസ് ചലഞ്ചിന് ചുവടുപിടിച്ച് വിഭവ സമാഹരണവും നടത്തി. ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പേരറിയാത്തവർ എന്ന ഏറെ ശ്രദ്ധേയമായ മലയാള ചലച്ചിത്രത്തെക്കുറിച്ചുള്ള ആസ്വാദന ചർച്ച നടത്തി. മുഖ്യ അഭിനേതാവ് ശ്രീ സുരാജ് വെഞ്ഞാറമൂട്, സംവിധായകൻ ഡോക്ടർ ബിജു എന്നിവർ ചടങ്ങിൽ സംവദിച്ചു. വിശപ്രേത ക്രിസ്മസ് ചലഞ്ചിന്റെ തുടർച്ചയായി കൈറലി ഹീത്രോ, ക്രോയിഡൻ, നോട്ടിഹാം എന്നീ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ ഫുഡ് ബാങ്കിലേക്ക് ആവശ്യമായ സാധനങ്ങളുടെ സമാഹരണവും കൈമാറ്റവും നടത്തപ്പെട്ടു. സ്റ്റുഡന്റ് വിസയിൽ യുകെയിലെത്തിയ വിദ്യാർത്ഥികളെ മികച്ച തൊഴിലവസരങ്ങൾക്ക് പ്രാപ്തരാക്കുന്നതിനുവേണ്ടി കൈരളിയുടെ ആഭിമുഖ്യത്തിൽ കരിയർ ഗൈഡൻസ് ഓൺലൈൻ സെഷൻ നടത്തി. ഈ രംഗത്തെ സ്പെഷ്യലിസ്റ്റ് ശ്രീ ശബരീഷ് കെ വിദ്യാർത്ഥികളുടെ സംശയങ്ങൾ ദൂരീകരിച്ചു നൽകി. ഓക്സ്ഫോർഡ് യൂണിറ്റിന്റെ പ്രതിമാസ ഡിബേറ്റ് ക്ലബ് എന്ന ആശയം വളരെ വ്യത്യസ്തമായ ഒന്നായിരുന്നു. വിവിധ വിഷയങ്ങളിലായി തുറന്ന ചർച്ചകൾ സംഘടിപ്പിക്കുവാൻ ഈ സംവാദ കൂട്ടായ്മയ്ക്ക് സാധിച്ചു. ഹീത്രു യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ആതുര സേവന രംഗത്തെ സുദർഹ്യമായ സേവനത്തിന് എക്സംപ്ലർ നഴ്സ് അവാർഡ് സമ്മാനിച്ചു. സഹപ്രവർത്തകരോ പരിചിതരോ ആയ മലയാളി നഴ്സുമാരെ നാമനിർദ്ദേശം ചെയ്യാനുള്ള അവസരം ലഭിച്ചതുവഴി സുതാര്യമായ ഈ അവാർഡ് നിർണയത്തിൽ പങ്കെടുക്കുവാൻ ഏവർക്കും അവസരം ലഭിച്ചു. ഹീത്രുവിൽ വെച്ച് നടന്ന കുടുംബസംഗമ മൂലകോശ ബോധവൽക്കരണ ചടങ്ങിൽ വെച്ച് ശ്രീമതി സിഞ്ചു തോമസ് അവാർഡ് ഏറ്റുവാങ്ങി. പ്രവാസലോകത്തെ ഏറെ അലോസരപ്പെടുത്തിയ ചില വാർത്തകൾ പറഞ്ഞു വെച്ചിട്ട് പ്രവാസികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളുടെ വ്യാപ്തി വലുതാണ് എന്നതായിരുന്നു. ഇതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മാനസിക സാമൂഹിക പ്രശ്നങ്ങളിൽ സഹായം തേടുവാനുള്ള പ്രവാസി മലയാളികളുടെ വിമുഖത എന്ന വിഷയത്തിൽ തുറന്ന ചർച്ച സംഘടിപ്പിച്ചു. മാനസിക ആരോഗ്യ രംഗത്തെ വിദഗ്ധർ നയിച്ച ചർച്ച മികച്ച പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. യുകെയിലെ കടുത്ത നഴ്സിംഗ് ക്ഷാമം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നിലവിൽ വന്ന മാനദണ്ഡ വ്യത്യാസങ്ങൾ യോഗ്യതയുള്ള ഒരുപാട് പേർക്ക് ആശ്വാസകരമായി. അവർക്കൊരു വഴികാട്ടിയായി ഓൺലൈൻ സെഷൻ സംഘടിപ്പിച്ചു. നഴ്സിംഗ് മേഖലയിലെ വിദഗ്ധർ സംശയങ്ങൾ ദൂരീകരിച്ചു നൽകിയ ഈ പരിപാടിയിലും ഭാഷാഭേദമന്യേ നിരവധി ആളുകൾ പങ്കെടുത്തു. സ്റ്റുഡന്റ് വിസയിലെത്തുന്നവർക്കുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. യുകെയിലെ പുതിയ വിസ തൊഴിൽ നിയമങ്ങൾ, ജീവിത പഠന രീതികൾ എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടാക്കുവാൻ ഈ പരിപാടിക്ക് സാധിച്ചു. എഡിൻബ്ര യൂണിറ്റിന്റെ പാട്ടുകൂട്ടം വേദി കൊച്ചുകൂട്ടുകാരുടെ പാട്ടും പഠിത്തവും കളികളും കൊണ്ട് ഏറെ ശ്രദ്ധേയമായി. പുതിയ സൗഹൃദങ്ങൾ വളർത്താനും ഊട്ടിയുറപ്പിക്കുവാനും ഈ ഒരു പരിപാടിയിലൂടെ കൈരളി അംഗങ്ങൾക്ക് കഴിഞ്ഞു. കൈരളി ഓക്സ്ഫോർഡ് മ്യൂസിക് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഗീത വിരുന്നും വാർഷിക കൂടിച്ചേരലും നടത്തി. സംഗീത പ്രതിഭകളായ കൊച്ചുകൂട്ടുകാരുടെ സംഗമവേദിയായി മാറി ഈ പരിപാടി. ലോകരാജ്യങ്ങൾ മുഴുവൻ കാർഷിക വൃത്തിയെ പ്രോത്സാഹിപ്പിച്ച് ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് തിരിച്ചു പോവാനൊരുങ്ങുമ്പോൾ കൈരളിയും മുന്നൊരുക്കങ്ങൾ നടത്തിക്കഴിഞ്ഞു. കാംബ്രിഡ്ജ് യൂണിറ്റിന്റെ കൂട്ടുകൃഷിയും പോർട്ട്സ്മൗത്ത് സതാംപ്ടൺ യൂണിറ്റിന്റെ കാർഷിക മേളയും ഇതിനുദാഹരണങ്ങളായി. മാഞ്ചസ്റ്റർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വർത്തമാന ഭാരതത്തിലെ ഭാഷാ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. പ്രമുഖ ഭാഷാ പണ്ഡിതനും രാഷ്ട്രീയ നിരീക്ഷകനുമായ പ്രൊഫസർ MN കാരശ്ശേരി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. പ്രവാസികളുടെ അഭിമാന പരിപാടിയായിരുന്നു ലോക കേരള സഭയുടെ യുകെ യൂറോപ്പ് റീജിയണൽ മീറ്റ്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പങ്കെടുത്ത ഈ പരിപാടിയുടെ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്ത് വിവിധ വിഷയങ്ങളിൽ നടന്ന ചർച്ചകളിൽ സംസാരിക്കാൻ കൈരളി അംഗങ്ങൾക്ക് കഴിഞ്ഞു. ഇതിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിന്റെ സംഘാടനത്തിൽ മികച്ച പങ്കുവഹിച്ചതും കൈരളിയുടെ അംഗങ്ങളായിരുന്നു. പോർട്ട്സ്മൗത്ത് സതാംപ്ടൺ യൂണിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംഗീത സന്ധ്യയിൽ മികച്ച കലാകാരന്മാർ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. July 9 ശനിയാഴ്ച ന്യൂ കാസിൽ യൂണിറ്റ് BBQ ഡേയും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. അംഗങ്ങൾക്ക് നേരിട്ടിടപഴകാനും
പരിചയപ്പെടാനുമായി ഒട്ടുമിക്ക കൈരളി യൂണിറ്റുകളും കഴിഞ്ഞ വർഷം ഇതുപോലെ കുടുംബസംഗമങ്ങൾ നടത്തിയിട്ടുണ്ട്. മൈലുകൾക്കപ്പുറമുള്ള ഭൂഖണ്ഡത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തെ അടയാളപ്പെടുത്തുവാനുള്ള വലിയ ശ്രമമാണ് കൈരളി. ചെയ്തു തീർത്തതേറെയെങ്കിലും കൈരളിക്ക് ഇനി ഏറെ ദൂരം മുന്നോട്ട് പോവാനുണ്ട്. ഇനിയുള്ള യാത്രയിലും നമുക്ക് തോൾ ചേർന്ന് പ്രവർത്തിക്കാം.